അപ്പോൾ കുറച്ച് മുമ്പ് എന്നെ ഒരു ഉമ്മ വന്ന് കാണിച്ചു പോയി കേട്ടോ. നല്ല ചെസ്റ്റ് പെയിൻ ആയിട്ടാണ് വന്നത്. ഞാൻ പറഞ്ഞു നമുക്കൊരു ECG എടുത്ത് നോക്കാന്ന് പറഞ്ഞു. ECG ഒക്കെ നോർമലാണ്. അപ്പൊ പറയാം എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറയാം എന്താ കാരണം, ഞാൻ 3 വാക്സിനും എടുത്തതാണ്. ഞാൻ പറഞ്ഞു വാക്സിൻ എടുത്തോണ്ട് എന്താ കുഴപ്പം? അപ്പൊ പറഞ്ഞു വാക്സിൻ എടുത്തോലൊക്കെ മരിച്ചു വീഴല്ലേ, 3 വാക്സിനും എടുത്തോലും മാത്രമാണ് മരിക്കുന്നത് അറ്റാക്ക് ആയിട്ട് എന്നൊക്കെ പറഞ്ഞു. എന്തൊരു ശുദ്ധ മണ്ടത്തര നമ്മളെ നാട്ടില് ഈ ആന്റി വാക്സസ് മൂവ്മെന്റ് എടുത്ത ഒരു മെസ്സേജ് ഇങ്ങനെ വളരെ ശക്തമായിട്ട് നമ്മുടെ നാട്ടിൽ സ്പ്രെഡ് ചെയ്യും. ഇതൊക്കെ ഓരോ മനുഷ്യന്മാരുടെയും ഹൃദയങ്ങളിൽ ഉറച്ച വിശ്വാസമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും വാക്സിൻ ഇവിടെ എന്താണ് ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. വാക്സിന്റെ ആദ്യകാല പഠനങ്ങളിൽ ഇതിന്റെ സൈഡ് എഫക്റ്റുകളെ കുറിച്ച് പഠിക്കാൻ ഒരു സ്റ്റഡി നടക്കുന്നുണ്ട്. അതിൽ പല കാര്യങ്ങളും പറയുകയുണ്ടായി. ഈ കോയാഗുലേഷനിലൊക്കെ എഫക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുകയും അത് പിന്നീട് ഒരു റിസർച്ച് റിസൾട്ട് കാണിക്കുകയും അതിന്റെ ആ റിസൾട്ട് ഫലം അവിടെ കാണിക്കുക 1-2 സൈഡ് എഫക്റ്റുകളൊക്കെ റിപ്പോർട്ട് ചെയ്തതിനെ പെരുപ്പിച്ചുകൊണ്ട് ഇത് മൊത്തം വാക്സിൻ എടുത്ത ആൾക്കാർക്ക് ഉണ്ടാവുന്ന സംഭവമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മുടെ നാടുകളിലെ ആൾക്കാരുടെ ഇടയിൽ ഇത്രയും വലിയ ഭീകര ധാരണകൾ ഉണ്ടാക്കുന്നത് വളരെ വിഷമകരമായ ഒരു കാര്യമാണ്. അതുപോലെ ഒരു സൈഡ് എഫക്റ്റുകളും വാക്സിൻ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, വാക്സിൻ സേവ് ചെയ്ത ജീവിതങ്ങളുടെ കണക്ക് നോക്കുകയാണെങ്കിൽ അത് ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ സേവ് ചെയ്യാൻ ഈ ഒരു കോവിഡ് വാക്സിൻ കൊണ്ട് സാധ്യമായി എന്നുള്ള റിസർച്ച് റിപ്പോർട്ടുകൾ നമുക്ക് മുമ്പിലുണ്ട്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, വാക്സിൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വാക്സിന് നമ്മുടെ റോളില്ല. നമുക്കറിയാം, നമ്മളെ ബഹിരാകാശത്തേക്ക് നമ്മളിപ്പൊരു നമ്മൾ ചന്ദ്രനെ പഠിക്കാൻ വേണ്ടി ചന്ദ്രയാനെ നിക്ഷേപിച്ചപ്പം അങ്ങോട്ട് കടത്തി വിടാൻ വേണ്ടി നമ്മൾ റോക്കറ്റ് ഉപയോഗിച്ചു. പിന്നെ ചന്ദ്രയാൻ അവിടെ വർക്ക് ചെയ്യണ റോക്കറ്റിന് പിന്നെ റോളില്ല. ഇതേപോലെയാണ് വാക്സിൻ എന്ന് പറഞ്ഞത്. ഒന്നുകിൽ ഡെഡ് ആയിട്ടുള്ള ഒരു വൈറസ്, നമ്മുടെ നാട്ടിലൊക്കെ എടുത്തത് ഡെഡ് വൈറസ് ആണ്, അതിനങ്ങോട്ട് കടത്തി വിടുന്നു. ഇതിൽ റിയൽ ആയിട്ടുള്ള ജീവനുള്ള വൈറസ് ആണെന്ന് കരുതിയിട്ട് നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ആന്റിബോഡിയാണ് പിന്നെ അവിടെ നിലനിൽക്കുന്നത്. അല്ലാതെ ഈ വാക്സിന്റെ ഇതെല്ലാം അവിടെ കിടക്കുന്നത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. ഈ പറയപ്പെടുന്ന സൈഡ് എഫക്റ്റുകൾ ഒന്നും തന്നെ വളരെ ചെറിയ സൈഡ് എഫക്റ്റുകൾ, അത് ഏതൊരു മെഡിസിനും ഏത് സിസ്റ്റത്തിന്റെ തന്നെ ഉണ്ടാവാൻ പോകുന്ന കൊച്ചു സൈഡ് എഫക്റ്റുകൾ അല്ലാതെ മറ്റൊരു കാരണം ഈ വാക്സിൻ ആണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് പ്രത്യേകം പറയാണ്. ഇത് ഒരാളിലല്ല, ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഈ ഒരു ഇവന്റിന് ശേഷം തന്നെ ഞാൻ പെട്ടെന്ന് വന്നുകൊണ്ട് ഞാൻ ഈ ലൈവ് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലുള്ള മിഥ്യാധാരണകൾ ഉണ്ടാക്കിയിട്ട് ജനങ്ങളിൽ ഭീതി പരത്തരുത് എന്നാണ് പറയുന്നത്. വാക്സിൻ എടുത്തത് കൊണ്ടായിട്ട് അതുപോലത്തെ ഒരു സൈഡ് എഫക്റ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. വാക്സിൻ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ വസൂരിക്കെതിരെ വാക്സിൻ വന്നപ്പോഴും പിന്നീട് ടെറ്റനസ് വാക്സിൻ വന്നപ്പോഴും ഒക്കെ ഇതുപോലുള്ള പോളിയോ വാക്സിനെതിരെയൊക്കെ തന്നെ ഇതിലേറെ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളെ സ്പ്രെഡ് ചെയ്യുന്ന രീതിയിൽ ഇന്നുള്ളതുപോലെ ഒരു സോഷ്യൽ മീഡിയ ഇല്ലാത്തത് കൊണ്ട് ഇത്രയേറെ ജനങ്ങൾ അത് ഒരു ഭീതി ഉണ്ടാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയുന്ന വാക്സിൻ സ്മോൾ പോക്സ് ആണെങ്കിലും ടെറ്റനസ് ആണെങ്കിലും നമ്മുടെ റാബീസ് ആണെങ്കിലും ഒക്കെ നമ്മുടെ നാടുകളിൽ ഇന്നില്ലാത്തൊരു അസുഖം പോലെ ആയി പരിവർത്തനം ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കണം. കോവിഡിന്റെ വളരെ ശക്തമായിട്ടുള്ള ഭീകരമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നിന്ന് ഇല്ലാതാക്കാനും നമ്മുടെ വാക്സിൻ കൊണ്ട് സാധ്യമായി എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. എനിക്ക് പേഷ്യന്റ് വന്നിട്ടുണ്ട്, തിരക്കിനിടയിൽ വന്ന് പറഞ്ഞതാണ്. ഓക്കെ, നമുക്ക് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ച ചെയ്യാവുന്നതാണ്. ഇതിന്റെ ശാസ്ത്രീയ പ്രൂഫുകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ പറയാം. ഓക്കെ, ഹലോ സിസ്റ്ററെ. ഓക്കെ ഓക്കെ.